ഹായ് ആയിക്കുട്ടുകാര് എല്ലാവർക്കും ഒന്നാം ക്ലാസ്സിലെ വീട് നല്ല വീട് എന്ന് പറയുന്ന പാഠഭാഗത്തിലേക്ക് സ്വാഗതം വീട് നല്ല വീടിൻ്റെ ഒൻപതാമത്തെ ഭാഗമാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു പറന്നു വന്നവർ എന്നുള്ള ഈ ഭാഗമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി നന്നായി വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ കാക്ക എങ്ങനെയാണ് വന്നത് ആ കാക്ക പറന്ന് വന്നു പറന്നു വന്ന കാക്ക എവിടെയാണ് ഇരുന്നത് ആ എവിടെ ഇരുന്നത് തറയിൽ ഇരുന്നു കാക്കയോട് കുഞ്ഞോഴി ചോദിച്ചത് എന്തായിരുന്നു ആ എന്തിനാ വന്നത് എന്നാണ് ചോദിച്ചത് അതിന് കാക്കയുടെ മറുപടി എന്തായിരുന്നു ആ വിശന്നിട്ട് എന്തിനാ വന്നത് വിശന്നിട്ട് പിന്നീട് കുഞ്ഞിക്കോഴി ചോദിച്ചത് എന്താണ് ആ നിന്റെ കൂട് എവിടെ എന്നായിരുന്നു ചോദിച്ചിരുന്നത് അതിനെന്താണ് കാക്ക മറുപടി പറഞ്ഞത് അതാ ആ മരത്തിൽ എന്നാണ് കാക്ക അതിന് മറുപടി പറഞ്ഞത് പിന്നെ അരുതിന്നാൻ ആരൊക്കെ വന്നതെന്ന് ചോദിച്ചു അരി ഇരുന്നാൽ തത്ത വന്നു അരിന്നാൻ കുഞ്ഞിപ്രാവ് വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ എന്താ കുഞ്ഞിക്കോഴി ചോദിച്ചത് തത്തേ തത്തേ കൂടെ വിടെ എന്നാണ് ചോദിച്ചത് അപ്പം കുഞ്ഞിക്കോഴി എന്താ മറുപടി പറഞ്ഞത് ആ പനയിൽ എന്നായിരുന്നു മറുപടി പറഞ്ഞത് പിന്നെ നമ്മൾ പാടാമെന്ന് പറയുന്ന ഈ പാട്ട് നമ്മൾ പാടി അല്ലെ ഇനി നമുക്ക് താഴെയുള്ള ഈ ഭാഗമാണ് പഠിക്കേണ്ടത് നോക്കൂ ഇവിടെ ഇതാ കുറച്ച് പേര് ഇങ്ങനെ പാറിപ്പോകുന്നുണ്ട് അല്ലെ ഇനി നമുക്ക് അതിന് താഴെ വായിച്ചു നോക്കാം അരി തിന്നു അരി തിന്നു നിൽക്ക പഠിച്ച അക്ഷരങ്ങളല്ലേ അരി തിന്നു വയറു നിറഞ്ഞു വയറു നിറഞ്ഞു അവർ വീട്ടിലേക്ക് മടങ്ങി അവർ വീട്ടിലേക്ക് മടങ്ങി ഒന്നുകൂടി വായിക്കാം അരി തിന്നു വയറു നിറഞ്ഞു അവർ വീട്ടിലേക്ക് മടങ്ങി ഈ ഭാഗം നിങ്ങൾ നന്നായി വായിക്കോ വായിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയവർ ആരെല്ലാം ആരൊക്കെയാണ് വീട്ടിലേക്ക് മടങ്ങിയത് നേരത്തെ തത്തയും പ്രാവുമായിരുന്നു അല്ലെ തത്തയും പ്രാവുമായിരുന്നു അരി തിന്നാൻ വേണ്ടി വന്നത് അവർ വീട്ടിലേക്ക് മടങ്ങി എന്നാല് അവർക്ക് മാത്രമാണോ വീടുകളുള്ളത് അല്ല എല്ലാ ജീവികൾക്കും വീടുകളുണ്ട് എന്ന് നമ്മൾ ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലേ പക്ഷെ അവരുടെ വീടുകൾ താരയുടെ വീട് നമ്മൾ കണ്ടതാണ് നമ്മൾ വരച്ചും ചെയ്തതാണ് എന്നാൽ ഇതാ പക്ഷികളെ ഈ പറന്നു പോകുന്നവർക്കും കുറെ വീടുകളുണ്ട് അവര് ഏതൊക്കെയാണ് ഈ പറന്നു പോകുന്ന ജീവികളുടെ എന്ന് നമുക്ക് നോക്കിക്കൂടെ നമുക്ക് ചെറിയൊരു വീഡിയോ കാണാം ഈ ജീവികളുടെയൊക്കെ വീട് കാണിക്കുന്ന ആ വീട് കാണിക്കുന്ന വീഡിയോ കാണാം അവരെ വീടിന്ന് കൂട് എന്നാണ് പറയാ ഈ പക്ഷികളുടെ വീടിന്ന് എന്താ പറയാ കൂട് എന്നാണ് പറയാ നമ്മുടെ വീടിനാണ് വീട് എന്ന് പറയാ ഇവരെ വീട് നമ്മൾ കൂട് എന്ന് പറയും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം വീട്ടിലേക്ക് മടങ്ങിയവർ ആരെല്ലാം എന്ന് പറയുന്ന ഈ പ്രവർത്തനം നമുക്ക് ചെയ്യണം ഇതൊക്കെ ഓരോ ജീവികളാണ് ഇവരൊക്കെ വീടുകൾ ഈ ഭാഗത്തുണ്ട് അതിനാ ഏതൊക്കെയാണ് ഇവരുടെ വീടുകളെന്നറിയേണ്ടത് നമുക്ക് നമുക്ക് ഇവരുടെ വീടുകളൊന്ന് കാണാം ഇതാ ഇതാരുടെ വീടാണ് ആ കാക്കയുടെ വീടാണല്ലേ കാക്ക വീട് എങ്ങനെ ഉണ്ടാക്കുന്നത് ചുള്ളിക്കമ്പ് കൊണ്ടാണ് അല്ലേ ഈ കാണുന്ന ചുള്ളിക്കമ്പുകളാണ് കേട്ടോ ഇതാരാണ് ആള് നിങ്ങൾക്ക് പരിചയം ഇതാണ് കുരുവി എന്ന് പറയുന്ന കിളി ആ കുരുവിയുടെ കൂടാണിത് നമ്മൾ തൂക്കണാങ്കുരുവി എന്നൊക്കെ പറയില്ലേ ആ കുരുവിയുടെ വീടാണ് ഈ കാണുന്നത് ഇനി നോക്കൂ ഇതാരം നല്ല തലട്ട് നോക്കുന്ന ആരാണ് തത്ത പനന്തത്തയാണല്ലേ തത്തയുടെ വീട് ഏതാണ് മരത്തിന്റെ പൊത്തിലാണ് നമ്മൾ ആ പനയിൽ എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ ഇതുപോലെ മരത്തിന്റെ പൊത്തിലാണ് തത്ത താമസിക്കുന്നത് കേട്ടോ ഇനി അത് മാത്രമല്ല ഈ തത്തയും കാക്കയും മാത്രമല്ല അതാ വ്യത്യസ്ത ജീവികള് വ്യത്യസ്ത കൂടുകളില് താമസിക്കുന്നുണ്ട് ചിലത് പൊത്തിരി താമസിക്കുന്നവരുണ്ട് ഇതൊക്കെ പൊത്തിരി താമസിക്കുന്ന കിളികളാണ്ടോ ഇനി നോക്കൂ വേറൊരു വീട് ഇതാ കുറെ ഇലകൾ ഇങ്ങനെ കൂട്ടി വെച്ചിണ്ടാക്കിയ വീടാണ് ഇതെന്തിന്റെ വീടാണ് ആദാ ഉറുമ്പിന്റെ വീടാണ് കേട്ടോ ഉറുമ്പിന്റെ വീടാണ് നമ്മൾ ഈ കാണുന്ന വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ മരത്തമ്മനൊക്കെ ചെലപ്പോ ഇങ്ങനെ ഉണ്ടാകു കേട്ടോ ഇത് ഉറുമ്പിന്റെ വീടാണ് അപ്പൊ നമ്മള് ഒരുപാട് ജീവികളുടെ വീട് കണ്ടില്ല അതൊരു കൂട് എന്ന് നമ്മൾ പറയും പൊത്ത് കൂട് എന്നൊക്കെ പറയട്ടോ നമ്മൾ എന്താണ് വരച്ച് യോജിപ്പിക്കാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് നിങ്ങൾ വീഡിയോ കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാരുടെ വീടാണ് അല്ലെ ഓരോ ചിത്രവും കണ്ടാൽ ആരുടെ വീടാണെന്ന് മനസ്സിലാവൂ നോക്കൂ ആദ്യം നമ്മൾ ഇതാരാണ് കാക്കയാണ് കാക്കയുടെ വീട് ഏതാണ് ഈ ചിത്രത്തിൽ നമ്മൾ കണ്ടല്ലോ ഏതാണ് നിങ്ങൾ അത് വരച്ച് യോജിപ്പിക്കണം കാക്കയിൽ നിന്ന് കാക്കയുടെ വീട്ടിലേക്ക് വരച്ച് കൂടുതൽ ഏതാണ് കാക്കയുടെ കൂടുതല് ഇതാ ചുള്ളിക്കമ്പ് കൊണ്ടാണ് കാക്ക വീടുണ്ടാക്ക എന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ കാക്കയിൽ നിന്നാ ചുള്ളിക്കമ്പുകളിൽ ഈ വീട്ടിലേക്ക് വരക്കണം നമ്മൾ വരച്ചു ചേർത്തു ഇനി തത്ത തത്തയുടെ വീട് എവിടെയാണ് കണ്ടിരുന്നത് തത്തയുടെ കൂട് എവിടെയായിരുന്നു ആ തത്തയുടെ ആ മരത്തിന്റെ പൊത്തിലായിരുന്നു അല്ലെ അപ്പൊ തത്തയുടെ മരത്തിന്റെ പൊത്തിലേക്ക് വരക്കണം തത്തയിൽ ഇങ്ങനെ മരത്തിന്റെ പൊത്തിലേക്ക് നമ്മളൊന്ന് വരയ്ക്കുക ാണ് ഉറുമ്പാണ് അല്ലേ ഉറുമ്പിന്റെ കൂടെ എവിടെയാണ് നമ്മൾ കണ്ടത് ആ ഇല്ല അല്ല ഉറുമ്പിന്റെ കൂടെ ആയിട്ട് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് അപ്പൊ ഉറുമ്പിൽ നിന്നും ഇലയിലേക്ക് നമ്മൾ ഒന്ന് വരക്കണം ഉറുമ്പിൽ നിന്ന് ഇലയിലേക്ക് വരക്ക് ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ ഇനി ലാസ്റ്റ് ഒരാൾ കൂടിയുണ്ട് ഉണ്ട് ആരാണിത് ആ ഇതാണ് കുരുവി കുരുവിയുടെ കൂടെ നമ്മൾ കണ്ടിരുന്നത് നമ്മൾ തൂക്കടാ കുരുവി എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു ഇതാ തൂങ്ങിക്കിടക്കുന്ന കൂടാണല്ലേ അപ്പൊ നമ്മൾ ഈ കുരുവിയുടെ കൂട് ഒന്ന് വരച്ച് ചേർക്കണം കുരുവിയിൽ നിന്ന് നമ്മൾ ഇതാ കുരുവി വരച്ചു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ അവരവരുടെ വീടുകളിലേക്ക് അതായത് കൂടുകളിലേക്ക് താമസ സ്ഥലത്തേക്ക് വരച്ച് ചേർക്കണം ഇത് വരച്ചു ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ആ നമ്മൾക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും എന്താണ് താമസ സ്ഥലമുണ്ട് അതിനെ വീട് എന്നോ കൂട് എന്നോ പൊത്ത് എന്നോ മാളം എന്നോ എന്നൊക്കെ പറയും എന്ത് പറഞ്ഞാലും അതൊക്കെ അവരുടെ താമസ സ്ഥലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള താമസ സ്ഥലവുമാണ് അവർക്കുള്ളത് ഓക്കെ ഇനി നമുക്ക് താഴെ വായിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജീവികളുടെ താമസ സ്ഥലം കണ്ടു ഇനി വായിക്കാം അത് ഭക്ഷണം കഴിച്ചിട്ട് അവരവർ കൂട്ടിലേക്ക് മടങ്ങിയത് ആഹാരം കഴിച്ചിട്ട് വയറ് നിറഞ്ഞപ്പോള് അവർ മടങ്ങിയത് അവരുടെ കൂട്ടിലേക്കാണ് എന്ന് മനസ്സിലാക്കണം ഇനി നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ച കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ ആ ഒന്ന് വായിക്കാം അരി തത്ത തന റവ തറ വന്നു

ഇനി താഴേക്ക് വന്നാൽ വാക്യങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു കുറെ ജീവികൾ പാറി വന്നത് പറഞ്ഞു അല്ലേ ഇന്ന് എല്ലാ ജീവികളും പാറിയിട്ടാണോ വരിക ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ജീവികളെ പേര് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് താവള മുയൽ തത്ത മൈന ആന നരി ഇത് വ്യത്യസ്ത ജീവികളാണ് ഈ ജീവികളൊക്കെ എല്ലാരും പാറിയിട്ടാണ് വരിക അല്ല ഓരോ ജീവികളും ഓരോ രീതിയിലാണ് സഞ്ചരിക്കുക അല്ലെ ഓരോ ജീവികൾക്കും ഓരോ സഞ്ചാര രീതിയുണ്ട് അപ്പൊ തവള എങ്ങനെയാ വരിക തവള അവർ എന്താ കൊടുത്തത് ചാടി ചാടി പോയി തവള എങ്ങനെ പോയത് ചാടി ചാടി പോയി അപ്പൊ തവള ചാടി ചാടി പോയെങ്കിൽ മുയല് എങ്ങനെയായിരിക്കും പോവുക ചാടി ചാടി തന്നെ പോകാന് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ചാടി ചാടി പോയി എന്ത് എങ്ങനെയാ പോയി അപ്പൊ തവള ചാടി ചാടി പോയി മുയൽ ചാടി ചാടി പോയി ഇനി പാറിപ്പാറി വന്നതിനെ കുറിച്ച് അവർ തത്ത തത്ത എങ്ങനെ വന്നത് പാറിപ്പാറി വന്നു തത്ത പാറിപ്പാറി വന്നു മൈനയും എങ്ങനെ വരിക അത് മൈനയാണ് മൈന എങ്ങനെ വരിക പാറിപ്പാറി വന്നു മൈന പാറിപ്പാറി വന്നു ഇതുപോലെ നിങ്ങൾ അടുത്ത് എഴുതൂല പാറിപ്പാറി നോക്കൂ ഇതാ എഴുതിയല്ലേ മൈന പാറിപ്പാറി വന്നു ഇത് നോക്കുക ആനയാണ് ആന എങ്ങനെ വന്നത് ആന നടന്നു നടന്നു വരുന്നു ആന എങ്ങനെ വരുക നടന്നു നടന്നു വരുന്നു അപ്പൊ നരിയോ നമ്മൾ പുലി നരി എന്നൊക്കെ പറയില്ലേ അതെങ്ങനെ വരിക നരിയും നടന്നു നടന്നു വരുന്നു എങ്ങനെ അപ്പൊ നിങ്ങൾ ഇവിടെ നടന്നു നടന്നു വരുന്നു എന്ന് നരി നടന്നു നടന്നു വരുന്നു ഓക്കെ നരി നടന്നു നടന്നു വരുന്നു അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്ന വാക്യങ്ങൾ ഉണ്ടാക്കണം ഇതില് മൂന്ന് രീതിയിൽ സഞ്ചരിക്കുന്നത് ചെയ്തിട്ടുണ്ട് ചാടി ചാടി പാറി പാറി നടന്ന് നടന്ന് അപ്പൊ എല്ലാ ജീവികളും ഒരുപോലെയല്ല സഞ്ചരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് എന്നർത്ഥം ഓക്കെ ഇനി നോക്കൂ നമുക്കൊരു പാട്ട് വരികൾ കൂട്ടിച്ചേർത്ത് പാടാം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് നമ്മൾ നേരത്തെ ഓരോ ജീവികളുടെയും കൂട് വീട് കണ്ടല്ലേ അപ്പൊ ഇവിടെ എന്താ കാക്ക കാക്ക കൊണ്ടൊരു കൂട് ചുള്ളിക്കമ്പിൻ കൂട് എന്ന് പറയുന്നുണ്ട് ഇനി കുരുവി കുരുവി എങ്ങനെയാണ് പറയുന്നത് കുരുവി കൊണ്ടൊരു കൂട് ൊണ്ടൊരു കൂട് കുരുവി എങ്ങനെയാ വീടുണ്ടാക്കരു കൊണ്ടാണ് കാക്ക എങ്ങനെ വീടുണ്ടാക്കരുത് ചുള്ളിക്കമ്പ് കൊണ്ടാണ് അപ്പൊ കാക്ക ചുള്ളിക്കമ്പ് കൊണ്ട് വീടുണ്ടാക്കും കുരുവി നാരു കൊണ്ട് വീടുണ്ടാക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാളെ കൊടുത്തിട്ടുണ്ട് ആരാണ് ഉറുമ്പ് ഉറുമ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടില്ലേ എങ്ങനെയാണ് ആ ആ ഉറുമ്പിന്റെ വീട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ എഴുതി ചേർക്കണം എന്നിട്ട് ആ പാട്ടൊന്ന് പാടുകയും വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഉറുമ്പിനുണ്ടൊരു കൂട് ഇലകൾ കൊണ്ടൊരു കൂട് എന്ന് എഴുതണം ഉറുമ്പിനുണ്ടൊരു കൂട് ഇലകൾ കൊണ്ടൊരു കൂട് അതൊന്ന് എഴുതി നോക്കൂ ഇവിടെ ഓക്കെ ഇത് അവിടെ എഴുതി കേട്ടോ ഉറുമ്പിനുണ്ടൊരു കൂട് ഇലകൾ കൊണ്ടൊരു കൂട് ഓക്കെ ഇവിടെ അത് ഇതിന്റെ പേരെന്താണ് കുരുവി ആ കുരുവി എന്ന് കൂടി നമുക്ക് ഇവിടെ എഴുതിവിടെ നമുക്ക് എഴുതി നോക്കാം കുരുവി ഇവിടെ എഴുതാൻ സ്ഥലമുണ്ട് അവിടെ നമുക്ക് കുരുവി എന്ന് എഴുതാം കുരുവി ഇനി നമുക്ക് ഈ പാട്ടൊന്ന് പാടണ്ടേ ഇപ്പൊ വരികൾ നമ്മൾ കൂട്ടിച്ചേർത്തു എന്നിട്ട് പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വരികൾ കൂട്ടിച്ചേർത്ത് പാടാൻ വേണ്ടി പറഞ്ഞു നമുക്ക് ഈ പാട്ടൊന്ന് പാടാം കാക്കയ്ക്കുണ്ടൊരു കൂട് ചുള്ളൊരു കൂട് നാരു കൊണ്ടൊരു കൂട് ഉറുമ്പിനുണ്ടൊരു കൂട് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പഠിച്ച കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ജീവികൾക്കും കൂട് അല്ലെങ്കിൽ വീട് ഉണ്ട് എന്നും അത് ഉണ്ടാക്കാൻ വ്യത്യസ്ത സാധനങ്ങളാണ് ഉപയോഗിച്ചത് എന്നുമാണ് ഈ വരികൾ കൂട്ടിച്ചേർത്ത് പാടാമെന്നുള്ള ഭാഗത്തിനൊന്ന് നമ്മള് മനസ്സിലാക്കിയത് കാക്കക്ക് ചുള്ളിക്കമ്പ് കൊണ്ടാണ് കൂടുണ്ടാക്കുക കുരുവി നാരുകൊണ്ടാണ് കൂടുണ്ടാക്കുക ് ഇലകൾ കൊണ്ടാണ് വീട് അല്ലെങ്കിൽ കൂട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു അപ്പൊ വ്യത്യസ്ത സാധനങ്ങൾ കൊണ്ടാണ് ഓരോ ജീവികളും കൂടുണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തനം ഇനി താഴേക്ക് വന്നാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജീവികൾ പലതരം കൂടുകളും പലതരം നമ്മൾ കണ്ടല്ലേ ജീവികളും പലതരമാണ് കൂടുകളും പലതരമാണ് ഓക്കെ ഇനി താഴേക്ക് വന്നാൽ വഴി വരക്കാം എന്ന് പറയുന്ന പ്രവർത്തനമുണ്ട് ഇതാരാണ് ആ എന്താ വായിക്ക തേനീച്ച എന്താ വായിക്ക തേനീച്ച തേനീച്ച ഇവിടെ കൂടാണ് ഈ കാണുന്നത് ഇതും വ്യത്യസ്തമുള്ള കൂടാണ് അല്ലേ തേനീച്ച എങ്ങനെയാണ് സഞ്ചരിക്ക തേനീച്ച പറക്കലാണ് അല്ലേ അപ്പൊ എങ്ങനെ പറക്കുന്നത് തേനീച്ച പറക്കുന്ന രൂപമാണ് ഈ കൊടുത്തത് അങ്ങനെ വട്ടത്തിൽ ചുറ്റി ഇങ്ങനെ അങ്ങനെ പറക്കുവല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ നിങ്ങളെ പെൻഷര കൊണ്ട് നിങ്ങള് ഈ കുത്തിന്റെ മുകളിലൂടെ അങ്ങനെ നിങ്ങളെ പെൻസിൽ കൊണ്ടുപോയാല് തേനീച്ച പറക്കുന്ന രീതി നിങ്ങൾ കിട്ടും എന്നിട്ട് ഇതാ ഈ കൂട്ടിലേക്ക് തേനീച്ച നിങ്ങൾ എത്തിക്കണം ഓക്കെ ഇനി നോക്കൂ ഇതാരാണ് തവളയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം തവള എന്ന് എഴുതണം നിങ്ങൾ എഴുതി നോക്കൂ തവള എന്ന് ഇതാ തവള എന്ന് എഴുതി അല്ലെ തവള എങ്ങനെയാ പോവുക തവളയുടെ താമസ സ്ഥലം എന്താണ് കുളമാണ് വെള്ളമാണ് അല്ലേ അപ്പൊ തവള എങ്ങനെ സഞ്ചരിക്ക സാധാരണ ആ ചാടി ചാടിയ തവള പോലും ഇങ്ങനല്ല ചാടുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ചാടും അല്ലെ ആ വഴിയാണ് ഈ ഡോട്ട് ഇട്ട് കൊടുത്തത് ഈ കുത്തിട്ട് കൊടുത്തത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം പെൻസിൽ കൊണ്ട് ഈ കുത്തിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ വരക്കണം അപ്പൊ അതാ ചാടി ചാടി തവളയും എന്ത് ചെയ്യും തവളയുടെ താമസ സ്ഥലത്ത് എത്തും ഓക്കെ ഇനി അവസാനമായൊരു പ്രവർത്തനം ഇതിലുണ്ട് ഈ ഭാഗത്ത് ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട് കൂട്ടുകാര് കൂട്ടുകാർക്ക് കയ്യിൽ കിട്ടുന്ന സാധന തീപ്പെട്ടിയോ കടലാസോ പെട്ടികളോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളും ഒരു വീടുണ്ടാക്കി കളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് നിങ്ങൾക്ക് അറിയാലല്ലേ വീടുണ്ടാക്കി നിങ്ങൾ കളിക്കുന്നതാണ് ഓക്കെ കൂട്ടുകാര് ഇന്ന് നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ജീവികളുടെ സഞ്ചാര രീതിയും അതുപോലെ തന്നെ ജീവികളുടെ താമസ സ്ഥലവും അത് വ്യത്യസ്തമാണ് എന്നും വ്യത്യസ്ത സാധനങ്ങൾ കൊണ്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത് എന്നും വാക്യങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ജീവികളുടെ കൂട് താമസ സ്ഥലം വരച്ച് ചേർക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു ഇന്നത്തെ ഒമ്പതാമത്തെ ഭാഗത്തിൽ നമ്മൾ അതൊക്കെയാണ് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാക്കുമെന്ന് കരുതുകയാണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ വീഡിയോ കമൻ്റായി രേഖപ്പെടുത്തണം ഓക്കെ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബ ബൈ